to the channel. ഇന്ത്യക്കാരുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയ സെഡാനാണ് ജാപ്പനീസ് നിർമ്മാതാക്കളായ ഹോണ്ടയുടെ സിറ്റി. 1981 ആദ്യത്തെ സിറ്റിയുടെ ജനനം. അത് നാം ഇന്ന് കാണുന്ന സെഡാൻ അല്ലായിരുന്നു, മറിച്ച് ഒരു 3-door ഹാച്ച്ബാക്ക് ആയിരുന്നു. തേർഡ് ജനറേഷൻ സിറ്റി മുതലാണ് സെഡാൻ രൂപത്തിലേക്ക് ആ വാഹനത്തെ കൊണ്ടുവരുന്നത്. ഈ ജനറേഷൻ മുതലാണ് ഇന്ത്യയിൽ ഹോണ്ട സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 4 ജനറേഷൻ സിറ്റികൾ ഇന്ത്യൻ വിപണിയിൽ ഹോണ്ട അവതരിപ്പിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ 2021 5th ജനറേഷൻ സിറ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹോണ്ടയുടെ സുപ്രീം ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് സിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹോണ്ടയുടെ ലേറ്റസ്റ്റ് ആയ സോളിഡ് വിങ് ഫേസ് ഡിസൈൻ തന്നെയാണ് സിറ്റിയിലുള്ളത്. ഈ ബോൾഡായ ഡിസൈൻ വളരെ പുതുമയാർന്നതും മറ്റ് മോഡലുകളിൽ നിന്നും വാഹന നിർമ്മാതാക്കളിൽ നിന്നും ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഹോണ്ട സിറ്റിക്ക് നൽകുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഫുൾ LED ഹെഡ് ലാമ്പ്, സി ഷേപ്പ് ടെയിൽ ലാമ്പ്, R16 ഡയമണ്ട് കട്ട് അലോയ് വീൽ, ഓൾട്ടോ ഫോൾഡിംഗ് ഡോർ മിറേഴ്സ്, LED ഫോഗ് ലാമ്പ്സ്, വൺ ടച്ച് ഇലക്ട്രോണിക് സൺറൂഫ്, ആംബിയൻ ലൈറ്റ്സ്, ഗ്ലാസ് റീഡിംഗ്, 506 L ബൂട്ട് സ്പേസ്, ഫുൾ കളർ TFT ഡിസ്പ്ലേ, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, 8 സ്പീക്കേഴ്സ് സറൗണ്ട് സൗണ്ട് സിസ്റ്റം, ടച്ച് സ്ക്രീൻ വിത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ, റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ EC, 6 എയർബാഗ്സ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് മുതലായ ഒരുപാട് ഫീച്ചേഴ്സ് സിറ്റിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലക്സയുമായി റിമോട്ട്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കാറാണ് സിറ്റി. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 L IVTEC DOHC VTC പെട്രോൾ എഞ്ചിനും 1.5 L IDTEC DOHC ഡീസൽ എഞ്ചിനുമാണ് വരുന്നത്. ഈ പർട്ടിക്കുലർ കാർ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഓട്ടോമാറ്റിക് CVT 7 സ്പീഡാണ്. VTEC എഞ്ചിനുകളുടെ പുതിയ തലമുറക്കാരനായ ഇൻ്റലിജൻ്റ് VTEC എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റുകളിലൊന്ന്. ഹോണ്ട ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ടെക്നോളജി ഹൈ പെർഫോമൻസും ലോവർ ഫ്യുവർ കൺസപ്ഷനും ഒരേ സമയം എഞ്ചിനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ആഫ്റ്റർ ലോങ് ഡ്രൈവ് യു വിൽ ഗെറ്റ് എ വെരി കംഫർട്ടബിൾ ഫീലിംഗ് ഇൻ ദിസ് കാർ. ലോങ് ഡ്രൈവിന് ഈ കാർ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ അധികം ഫ്യുവൽ എക്കോണമി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആവറേജ് 19.5 ആണ് സിറ്റി നൽകിയത്. ഇൻറ്റീരിയർ സ്പേസും സീറ്റിലെ എക്സ്ട്രാ കുഷീനിങ്ങും ഒരു എക്സലൻറ്റ് മ്യൂസിക് സിസ്റ്റം, മറ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പുതിയ സിറ്റി എല്ലാ തരത്തിലും പഴയ ജനറേഷൻ്റെ ഒരു നല്ല അപ്ഗ്രേഡ് തന്നെയാണ് കേട്ടോ. പഴയ ജനറേഷനിൽ നിന്നും ഒരു ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയ ഡിസൈൻ ആൻഡ് ഡ്രൈവ് ഫീൽ നൽകുന്നുണ്ട്. ഒരു ഡ്യുവൽ ക്ലച്ച് അല്ലെങ്കിൽ ടോക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷനുകളിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് ഒന്നും CVT നിന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ സമാധാനപരമായി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി ഞാൻ ഈ വ്ളോഗ് സമർപ്പിക്കുന്നു. Hope you like this video. Please do like and subscribe.